Hello, welcome back. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുക്കുന്നത്. ഇതേപോലത്തെ 2 ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്കൊന്ന് കഴുകി വെള്ളത്തിലിട്ട് കൂത്തിയിടണം. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിടുമ്പോഴത്തേക്കും കഴുകിയില്ലെങ്കിൽ അത് പൊടി പൊടിയായിട്ട് പോകും. അപ്പോൾ അതിനെ നല്ല നമുക്കത് കഴുകിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. വെള്ളത്തിൽ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ നല്ല ഇത്തിരി ക്വാളിറ്റി കൂടിയ പച്ചരിയിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബിരിയാണി അരിയിലാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നല്ല റേഷൻ അരി അല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള പച്ചരിയിലാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ 2 ഗ്ലാസ് ഇട്ട് വെള്ളത്തിലിട്ടെടുത്ത് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് ഒരു 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മളൊരു കോഴിമുട്ട പൊട്ടിച്ചൊടിക്കണേ. ഇതൊരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്ത് അതിന് ഈ അളവിൽ തന്നെ നമ്മൾ അരിയെടുത്ത അളവിൽ തന്നെ ഒരു 1.5 ഗ്ലാസ്സാക്കി ഞാൻ തേങ്ങാപ്പാലെടുത്ത് വെച്ചേക്കണേണ്. അതാണ് നമ്മളിന്ന് ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കുന്നത്. അല്ലാണ്ട് വെള്ളത്തിലല്ല അടിക്കണത്, ഈ തേങ്ങാപ്പാലിലാണ് ഈ അരി അരക്കണത്. അരച്ചെടുത്തിട്ട് വരാം. എന്താ നല്ല നേർത്ത് നല്ല നൈസായിട്ട് അരഞ്ഞേക്കണേണ്. കുറച്ച് വെള്ളം അധികം കൂട്ടിയാണ് ഞാൻ അടിച്ചെടുത്തേക്കണത്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി അടിച്ചെടുക്കുക. ഇതേപോലെ തന്നെ 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ പാലെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്രയും നല്ല പാലെടുത്ത് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. ബാക്കിയുള്ളതും കൂടി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് പാകത്തിന് ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. അതും ഇട്ടിട്ട് നോക്കിയിട്ട് നമുക്ക് ഇടാം ബാക്കി. അതും കൂടിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ആകെ 1 മുട്ടയുടെ ആവശ്യമുള്ളൂ. ഇനി ഇതിനകത്തേക്ക് മുട്ടയൊന്നും വേണ്ട. അതേപോലെ ഉപ്പ് മാത്രം ചേർത്തടിച്ചാൽ മതി. തേങ്ങാപ്പാൽ കൂട്ടി അടിച്ചെടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല നൈസായിട്ട് അരച്ചെടുത്തേക്കണം കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ടില്ല. നമ്മൾ കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ബാക്കി പാകത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കി നല്ല നല്ല നൈസായിട്ട് ഇങ്ങനെ നല്ല ലൂസായി തന്നിരിക്കണം. നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ പാകമല്ല, അതിലും കുറച്ചും കൂടി ലൂസായി തന്നിരിക്കണം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എടുത്തു വെച്ചേക്കണ വെള്ളത്തിൻ്റെ പാകം കറക്റ്റാണ്. 1.5 ഗ്ലാസ് വെള്ളം, അതായത് നമ്മൾ 1 ഗ്ലാസ് പച്ചരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ അളവെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പാകത്തിനൊഴിച്ചുകൊണ്ട് നല്ല നേർത്ത വെള്ളമായിരിക്കണം. നല്ലൊരു എന്താ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഒട്ടും നമുക്കിങ്ങനെ അപ്പുറം കാണാൻ പറ്റുന്ന പോലെ ആവണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൂട്ടി കൊടുക്കാം. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല ഫ്ലോയിൽ അങ്ങോട്ട് വീഴുന്നുണ്ടോയെന്ന്. അല്ലാണ്ട് കട്ടി ഒട്ടും പാടില്ല. അപ്പോൾ പാകത്തിന് ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതേ അളവിലെടുത്തിട്ട് നമുക്കിതേ ബാക്കി തേങ്ങാപ്പാൽ ഞാനിവിടെ മാറ്റി വെച്ചേക്കണേ. നമുക്കിപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇനിയിപ്പോൾ പാകം അറിയാൻ പാടില്ല എങ്കിൽ നമുക്ക് ഒഴിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇത്തിരി കട്ടി കൂടുതലാണെന്ന്. അപ്പോൾ നമുക്കിത് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കൂട്ടി ഒഴിച്ചു കൊടുക്കാം. ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു ഫ്രൈങ് പാൻ എടുത്തേക്കണേന്ന്. നമുക്ക് അതിലുണ്ടാക്കാം. അതിന് ഇന്ന് അതിലാണ് തയ്യാറാക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു തവിയിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് നമ്മൾ തവി കൊണ്ട് തന്നെയല്ല ഇളക്കണത്, നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇത് നല്ല നെയ്യാണ്. നമുക്കിഷ്ടമുണ്ടെങ്കിൽ തടവി കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യില്ലാതെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരു ഇച്ചിരി കൂടി കട്ടി കൂടുതലാണ്. നമുക്കൊരു ഇത്തിരി കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണം ഇനി അടുത്തത് ഇടാനായിട്ട്. അങ്ങനെ അത്രയും നൈസായ അപ്പമാണ് വീശപ്പം. അങ്ങനെ കൈ കൊണ്ട് തന്നെ മറിച്ചിടാം. അത്രയും നൈസാണ്. നമുക്കിത് തൊട്ടാൽ അത് പൊടിഞ്ഞു പോകും. അത്രയും നൈസാണ് ഈ അപ്പം. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ അപ്പം ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി കട്ടിയും കൂടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കി പാലും കൂടി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണേ. ഞാൻ എന്നിട്ട് ഒന്നും കൂടി ലൂസാക്കണേ കേട്ടോ. ഇത് നല്ല വെള്ളം പോലെ ഇരിക്കണേ കേട്ടോ. അതേപോലെ തന്നെ അപ്പം ഞാൻ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ 4 ഗ്ലാസ് പാലാണ് അതിൻ്റെ കണക്ക്. 1 ഗ്ലാസ് പച്ചരിക്ക് 2 ഗ്ലാസ് അളവിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടോ ഒഴിക്കുമ്പോൾ തന്നെ ഇതിനെ എല്ലാ സ്ഥലത്തേക്കും ഭാഗം വന്ന് പരന്നു വരും.
I will put it in the middle. അടുപ്പനല്ല സിമ്മിൽ വെക്കണം ട്ടോ അപ്പോൾ നമ്മൾ ആ അളവ് അളവ് മാറി പോവരുത് ചളവ് മാറി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതായി പോകും എന്നുവെച്ചാൽ നമ്മൾ വെള്ളം ഒട്ടും പോരാണ്ട് വരും നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെയാണ് ആ വെള്ളം കൂട്ടി എടുത്തേക്കണം ഞാൻ അപ്പോൾ നമുക്ക് ഒട്ടും അളവൊന്നും മാറി പോകരുത് അപ്പോൾ കണ്ടാൽ ഇതിപ്പോൾ ഇങ്ങനെ നടുക്കൊക്കെ കണ്ട് ഇങ്ങനെ വിണ്ട് തുടങ്ങിയേക്കുന്നത് അത്രയും നൈസ് ആയതുകൊണ്ടാണ് അത് അങ്ങനെ വിണ്ട് വന്നേക്കുന്നത് അങ്ങനെ പയ്യെ ഇങ്ങനെ കൈകൊണ്ട് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയത് ഭയങ്കര നൈസാണ് നടക്കേറി പോകും തൊടുമ്പോൾ തന്നെ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം ഇറച്ചിക്കറിയുടെ കൂടെ നല്ല ബീഫ് റോസ്റ്റ് നല്ല ചിക്കൻ കറി ഇതിൻ്റെയൊക്കെ ഒപ്പം നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാട്ടോ അപ്പോൾ നമ്മുടെ വിശപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല നൈസാണ് എനിക്കിതൊരു ഞാനെടുത്ത അളവ് അരിയുടെ അളവിൽ എനിക്കൊരു 30 ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു ഇറച്ചിക്കറിയുടെ കൂടെ ഇറച്ചി റോസ്റ്റോ അല്ലെങ്കിൽ ഒരു ചിക്കൻ കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാം വെജിറ്റബിൾ കറി ആണെങ്കിലും നല്ല രസമായിരിക്കും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ